ചെയ്യാൻ പോണ സാധനങ്ങളിലാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലിറ്റേഴ്സ് ഫോം ഷീറ്റുകളിന് വെട്ടിയെടുത്തതാണ്. അപ്പം ഇതൊന്നും ഇല്ലാത്തൊരു കേക്ക് ബോർഡ്, ഇല്ലാത്തൊരു കാർഡ്ബോർഡ് എടുക്കുക, ഗ്ലിറ്റർ ഇല്ലാത്തൊരു കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ പെയിൻറ് അടിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വോയിസ് അല്ല, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടാവും വണ്ടികളുടെയൊക്കെ, അതുമല്ല ക്ലാരിറ്റി കുറവുണ്ടാവും. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും നോക്കാം കേട്ടോ, അടുത്ത വീഡിയോയിലൊക്കെ ക്ലാരിറ്റി ഉള്ള മാതിരി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാ ഇതാക്കാണ് മൂന്ന് സർക്കിൾ ആൻഡ് മിനാരം. ഇത് കട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ, സ്റ്റാർസ് ആണ്. നമുക്ക് അറേഞ്ച്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതൊക്കെ നോക്കുമ്പം ഈ കാർഡ്ബോർഡിൻ്റെ അളവിൽ തന്നെ എടുക്കാമെന്ന് ശ്രമിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്ഷൻ കിട്ടില്ല. നമുക്കിങ്ങനെ കുറ്റി മുന്നേറ്റങ്ങളൊക്കെ ഇതുമല്ലേ പടർത്താം. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് നോക്കാണ്ട് കറക്റ്റ് അളവ് തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളതിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ഇതിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഞാൻ ഒട്ടിക്കുന്നത് ഫെവിക്കോളാണ്. ഗമ്മൊക്കെ തേച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ കൈമല് ഗ്ലൂ ഏറ്റ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നമ്മൾ കൈമല് ഒന്ന് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് മല്ലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് വരും, അതിൻ്റെ ഒരു ഗമ്മിൻ്റെ ഒരു ഒട്ടലുണ്ടാവും. അതുകൊണ്ടാണ് ഇനി ഞാൻ ഈ സർക്കിളാണ് അതിനായിട്ട് ഞാൻ എന്താ സർക്കിൾ പീസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ കട്ട് ചെയ്തത് കുറച്ച് സർക്കിളാണ്. അപ്പം ഇതിൽ കുറച്ച് വെട്ടാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ ആദ്യം തന്നെ ഇത് ഒട്ടിച്ചാൽ നമ്മൾ ചെയ്തതൊക്കെ ചിലപ്പോൾ എന്താ പറയുക വേസ്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ചെറിയ ബാക്കൊക്കെ ഇങ്ങനെ കമത്താം. എന്നിട്ട് ഈ ഒരു പൊസിഷൻ ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്, ഇത് ഒട്ടിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഒട്ടിക്കേണ്ട. അപ്പം ഇങ്ങനെയാണ് അളവൊക്കെ എടുക്കേണ്ടത്, ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾ ഒഴിവാക്കാം കേട്ടോ. അപ്പം ഇതുവരെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒട്ടി ഫെവിക്കോളായിട്ട് ഒട്ടി കിട്ടും. അപ്പം ഈ സൈഡിലുള്ളതൊക്കെ നമുക്കിനി കവർ ചെയ്തെടുക്കാം. ഇനി ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. വണ്ടി പോയതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമ്മുടെ നമുക്ക് ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഷേപ്പിൽ ആദ്യം നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാം. എന്നിട്ട് ആ ഒരു എങ്ങനെയാണ് അടിപൊളിയാണ് അങ്ങനെ നമുക്ക് ഈ പല്ലി അവിടെ ഒട്ടിച്ചെടുക്കാം. എടുക്കുന്നത് ഈ ഒരു ഗമ്മും പിന്നെ ഹാഫ് ബിറ്റ്സാണ്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ മിനാര് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ അവിടെ സ്റ്റോണും വെല്ലും ഇപ്പൊ കംപ്ലീറ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഒരു ഡെക്കറേഷനായിട്ട് നമുക്ക് സ്റ്റാറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്കിലും ഇത് ഒട്ടിക്കാനുള്ള ഹാഫ് ബിറ്റ്സ് കുറച്ചുള്ള ഇവിടെയൊക്കെ പകുതി ഉള്ളതിന്. അപ്പം ഇത് ഈ ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കളറ്. പിന്നെ ഇതിൻ്റെ സ്റ്റാറുകൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉള്ളത്. നിങ്ങൾ സ്റ്റാറൊക്കെ ഇതാക്കുമ്പോൾ ക്ലിയറായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നൊക്കെയാൽ മാത്രമേ ഞാൻ
വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ വരാം. അസ്സലാമു അലൈക്കും, ബൈ.